ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ നീണ്ടൂരിലുള്ള JYES ഫാമിലാണ്. ഇത് ഒരു അഗ്രികൾച്ചറൽ ഫാമാണ്. അതോടൊപ്പം തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് കൂടിയാണ് ഇവിടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഫാമാണ് JYES ഫാം. ഈ ഫാമിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ ഫാമിൽ കയറുന്നതിനുള്ള ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ വേസ്റ്റ് വർക്കുന്നു നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കാരിക്കോട്. വെള്ളൂർ. വെള്ളൂര് പമ്പാടി. പമ്പാടി അല്ല, തലോലപ്പുറത്ത്. ആ, പഠിക്കുവാണോ? എന്ത് ചെയ്യുന്നത്? ഞാനിപ്പം കോമ്പ്യൂട്ടർ ബേക്കിംഗ്. ബേക്കിംഗ്? ആ, ഇത് ആൻറ്റി ആണോ? അല്ലല്ല, ഇത് വേറൊരാളുടെ ആണോ? ബ്രൈഡൽ ഷവറാ, കല്യാണ. ആണോ? ആ, അത് ശരി. കല്യാണോ? ആ, ഈ ഫാമിനെ പറ്റി മൈഥിലി പറയുന്നത് നമുക്ക് കേൾക്കാം. ആ, ഇതിപ്പം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത് നിർമ്മിച്ചത് ആരാണ്? ജോയ് ചെമ്മാച്ചേൽ എന്ന് പറയും. ആ, അദ്ദേഹത്തിന്റെ പേര്. ആ, JYES ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര്. ആ, ഇവിടെ കാണാനായിട്ട് കയറി വരുന്നതിന്റെ ഫ്രണ്ടില് ഒരു അക്വ മ്യൂസിയം, ഇവിടെ വിവിധ തരത്തിലുള്ള മീനുകളുടെ ഒരു പ്രദർശനമുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ജോയ് ചെമ്മാച്ചൽ എന്ന് പറയുന്ന ആളിന്റെ അച്ഛനും അമ്മയും അവരുടെ സഹോദരങ്ങളും അടങ്ങുന്ന ഒരു ചിത്രമാണ്. അച്ഛനും അമ്മയ്ക്കും 10 മക്കളാണ്. അതിലൊരാളാണ് ജോയ് ചെമ്മാച്ചൽ. ഈ 10 മക്കളും അച്ഛനും അമ്മയും, അച്ചാച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നേ. അപ്പം അച്ചാച്ചൻ കൃഷി ചെയ്ത് ഉപജീവനം നടത്തി വരുന്ന ആളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ജോയ് ചെമ്മാച്ചൽ എന്ന ആളിന് ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം. അപ്പൊ അച്ചാച്ചനും അമ്മച്ചി ഈ സ്കൂളിലെ ടീച്ചറായിരുന്നു, റിട്ടയർഡായി. രണ്ടുപേരും മരണപ്പെട്ടു. ജോയ് ചെമ്മാച്ചൽ എന്ന് പറയുന്ന ആളും മരിച്ചു. അപ്പൊ അച്ഛനും അമ്മയും 10 മക്കളും അടങ്ങുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങള് കോൺക്രീറ്റ് ചെയ്ത തറയില് ചേറുപാകി അതിനകത്ത് നമ്മള് നെല്ല് വിതയ്ക്കും. നെല്ല് വിതച്ചിട്ട് അതിങ്ങനെ കാണാൻ നിൽക്കുന്ന, അപ്പൊ നമ്മൾ ഇത്തവണത്തെ കൊയ്ത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വിത്ത് കെട്ടി വെച്ചിരിക്കുവാണ് നെല്ല് ഇതിനകത്ത് വിതയ്ക്കാൻ. അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ നെല്ല്, അതായത് കരയിലും നെല്ല് കിളുക്കും എന്നുള്ള ഒരു ഡെമോ കാണിക്കാനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നെല്ല് ഇങ്ങനെ വിതയ്ക്കും. ഇനി വിതച്ചിട്ട് അത് കാണാം. അപ്പൊ കുട്ടികൾക്ക്, ചില കുട്ടികളൊക്കെ, ചില സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ നെല്ല് എന്താണ്, അരി എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു സംവിധാനം കൂടെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഫ്രണ്ടില് ചെറിയ ചെറിയ കിളികള്, പ്രാവ്, മുയല്, അങ്ങനെയുള്ള പെസന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. റെസ്റ്റോറന്റ്, പിന്നെ അത് കഴിഞ്ഞ് കാർഷിക മ്യൂസിയം. അതായത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന കാർഷിക ഉപകരണങ്ങൾ ഇന്നതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളവിടെ കാണാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നേഴ്സറി, വിവിധ തരത്തിലുള്ള ചെടികള്, പല വൃക്ഷ തൈകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. അതിനപ്പുറത്ത് കാട, കോഴി, വാത്ത, വിഗോവ, അങ്ങനെയുള്ള വിവിധ ഇനം പക്ഷികളുടെ ഫാം. കൂടാതെ യമുപക്ഷിയുണ്ട്, യമുപക്ഷിയുടെ ഫാമുണ്ട്. പിന്നെ ബോട്ടിംഗ്, ബോട്ടിംഗ് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ? പോകാം. ബോട്ടിംഗ് ഉണ്ടോ അവിടെ? കുട്ടികളുടെ പാർക്ക്, പിന്നെ കൃഷികൾ, ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. ചെറിയൊരു കുളമാണ്. കുളത്തില് പലതരത്തിലുള്ള മീനുകളുണ്ട്. ഇതാണ് ഇവിടെയുള്ള ജലകന്യകയാണ്. ഈ പോണ്ടിൽ കാണപ്പെടുന്ന ഒരു ജലകന്യകയാണ്. ജോയ് ചെമ്മാറ്റലിൻ്റെ വീടാണിത്. ഇപ്പം ഇവിടെ ആരും താമസമില്ല. ജോയ് ചെമ്മാറ്റല് മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. ജോയ് ചെമ്മാറ്റലിൻ്റെ ഫാമിലി അമേരിക്കയിലാണ്, US അവർ താമസിക്കുന്നത്. ഇടയ്ക്ക് അവരിവിടെ വരും. അപ്പോൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന വീടാണ് ഈ കാണുന്നത്.
ഇത് ഒരു കവാടമാണ്. ഈ കവാടം കടന്ന് അകത്ത് ചെന്നാൽ കുട്ടികൾക്കുള്ള പാർക്കാണ്. ആ പാർക്കിലേക്ക് നമുക്ക് പോകാം. കുട്ടികൾക്കുള്ള ഒരു പാർക്കാണിത്. ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണ്. അവർക്ക് കയറാനുള്ള കുതിരയും അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലുകളും അതുപോലെ തന്നെ മറ്റ് റിക്രിയേഷനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതാ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം ഫലവൃക്ഷങ്ങളിവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാവ്, ജാതി തുടങ്ങിയ ധാരാളം വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള പക്ഷികളെ ഇവിടെ കാണാം. ഇത് പ്രധാനമായിട്ടും പ്രാവുകളാണ്. ഇതൊരു മീൻ വളർത്താനുള്ള ഒരു ടാങ്കാണ്. ഇതിനകത്ത് വലിയ മീനുകളുണ്ട്. പ്രസന്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ലവ് ബേഡ്സിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ആ കാണുന്നതൊരു അക്വേറിയം ആണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അതിനകത്ത് പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ ജാതി സ്നേഹമാണ്, ഞങ്ങളുടെ മതം മണ്ണാണ്, ഞങ്ങളുടെ വർണ്ണം പ്രകൃതിയാണ്, ഞങ്ങളുടെ വർഗം അധ്വാനമാണ്. മണ്ണിൽ അധ്വാനിച്ച പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. മണ്ണിനെ അറിയൂ, മനുഷ്യനാകും. ഒരു പഴയ കാളവണ്ടിയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയെ വലിക്കുന്ന കാളയല്ല, പറക്കുന്ന ഒരു കുതിരയാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്, ഒരു പറക്കുന്ന കുതിരയാണ് ഈ വണ്ടിയെ വലിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാളവണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുതിരവണ്ടി എന്ന് വേണം വിളിക്കാൻ. ഇവിടെയുള്ളൊരു അക്വേറിയം ഷോപ്പാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അക്വേറിയമായ ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ ഇവിടെ നിന്നും ലഭ്യമാണ്. കുളമാണ്. മീനുകളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുളമാണ് ഈ കാണുന്നത്.
ഇപ്പോൾ മീൻ വളർത്തൽ ഇതിനകത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുയലുകളാണ്, മുയലും കുഞ്ഞുങ്ങളാണ് കാണുന്നത്. ഇതിൽ വെള്ളം കുടിക്കുന്ന പാവാണ്. ഇതിൻ്റെ ഓണറായിരുന്ന ജോയി ചെമ്മാച്ചൻ്റെ കട്ടൗട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.